അപ്പോൾ ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാനൊരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു വശത്തേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക�രു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. കൂടെ തന്നെ ഒരര കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. കൂടാതെ ഒരര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്ക പൊടിച്ചതില്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ഏലക്കായ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു കപ്പ് അളവിൽ പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ റവയുടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു അര കപ്പ് അളവിൽ തേങ്ങ ചിരുവിതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു സോസ് പാനിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് നെയ്യോ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു പഴയ പാനിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഞാൻ ഈ സോസ് പാൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ പാൻ ഒന്നങ്ങ് ചൂടാക്കിയതിന് ശേഷം വേണം ഈ സോസ് പാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 35-40 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 40 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലൊന്നും ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.